നമസ്കാരം എല്ലാവർക്കും. എഡ്യൂ ഹബ് മല്ലുവിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ്. 500-ൽ അധികം വേക്കൻസികൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടിരിക്കാൻ മാത്രമേ ഏത് മേഖലയിലാണ് ജോലി വന്നത്, എങ്ങനെയാണ്, എവിടേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഏതൊരു കാര്യത്തെ പറ്റി നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട് കമൻറ്റിലൂടെ ചോദിക്കുക. ഇനി അധികം താമസിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്റലിജൻസ് ബ്യൂറോ റിക്രൂട്ട്മെന്റ് 2021, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി. 500+ വേക്കൻസിയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടാവുന്ന ഒരു വീഡിയോയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ക്വാളിഫിക്കേഷന് ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു വേക്കൻസി മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി പറയുന്നത് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നുള്ളതാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, ഡെപ്യൂട്ടി സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ, ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ, സീനിയർ റിസർച്ച് ഓഫീസർ, റിസർച്ച് അസിസ്റ്റൻറ്റ്, ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് വേണം, അതുപോലെ തന്നെ സീനിയർ ഫോറിൻ ലാംഗ്വേജ് അഡ്വൈസർ വേണം, അക്കൗണ്ട്സ് ഓഫീസർ, അല്ല പിന്നെ ലൈബ്രറി അറ്റൻഡൻറ്റ്, അക്കൗണ്ടൻറ്റ്, അതുപോലെ തന്നെ കെയർ ടേക്കർ, അതുപോലെ തന്നെ MTS ഗൺമാൻ, സെക്യൂരിറ്റി ഓഫീസർ, അതുപോലെ തന്നെ ആ സെക്യൂരിറ്റി ഓഫീസർ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സെക്യൂരിറ്റി ഓഫീസറാണ്. അതുപോലെ തന്നെ കുക്ക് വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ഓരോ പോസ്റ്റുകളിലേക്കും 20+ വേക്കൻസികളാണുള്ളത്. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. 34,800 ബേസിക് സാലറി, 34,800 ബേസിക് സാലറിയാണ്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ എല്ലാ അലവൻസും ഉണ്ടാവും. പ്രൊവൈഡഡ് ബൈ ദ നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ തലത്തിലുമുള്ള അലവൻസുകൾ കിട്ടും. അതുപോലെ തന്നെ ഇത് ഒക്ടോബർ 20 മുമ്പായിട്ടാണ് ആപ്ലിക്കേഷൻ ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫോം, ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ, ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ട അഡ്രസ്സ് എന്നിവ ഉള്ള താഴെ ലിങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കയറി നിങ്ങൾ ഓരോരുത്തരും നോക്കുക. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ പറയാനായിട്ട് വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ക്വാളിഫിക്കേഷൻസ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ഉള്ളവർക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും, +2 ഉള്ളവർക്ക് ക്വാളിഫിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി, MSc, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ BTech ഉള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത്, 10th, +2, ബാച്ചിലേഴ്സ് ഡിഗ്രി, MSc, BE, BTech. വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മേഖലയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇത് ഉപകാരപ്പെടുത്തുക. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഏതൊരു കാര്യത്തെ പറ്റി നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട് കമൻറ്റിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളെ ഫുൾ സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ അധികം ഒന്നും താമസിക്കുന്നില്ല, പുതിയൊരു വീഡിയോ വരുന്നവരെ വരെയും ബൈ ബൈ.